മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും എന്ന വചനം നമ്മുടെ ധ്യാന വിഷയമായിരിക്കട്ടെ. ഭൂമിയിൽ ദരിദ്രർ എന്നുമുണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ച് കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു ദൈവനിർദ്ദേശമാണ്. ശാബത വർഷത്തിൽ എല്ലാ കടങ്ങളും ഇളവ് ചെയ്തു കൊടുക്കണമെന്നൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു. എങ്ങനെ കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുവാനാണ് തമ്പുരാൻ ഓർമ്മിപ്പിക്കുക. കാരണം ഏതൊരു ഔദാര്യവും സ്വീകരിക്കുന്നയാളുടെ ശിരസ് കുനിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ് വായ്പയായി കൊടുക്കുവാൻ തമ്പുരാൻ പറയുന്നത്. എന്നാൽ അത് തിരികെ ചോദിക്കുവാൻ പാടില്ല. അതിന്റെ അർത്ഥം സമ്മാനമായി കൊടുക്കുക എന്നത് തന്നെ. മറ്റൊരു പാഠമാണ് ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയരുതെന്നൊരു ഗുരുവചനം. കുലീനമായി ചെയ്യുന്നതാണത്. ആര് കൊടുക്കുന്നു എന്നറിയാതെ കൊടുക്കുവാനും ആര് നൽകി എന്നറിയാതെ സ്വീകരിക്കുവാനും കഴിയുക എത്ര മനോഹരമാണ്. നമ്മളുടെ ഇടയിൽ അങ്ങനെയുള്ള ഒട്ടനവധി ആളുകളുണ്ട്. എത്ര നല്ല സുവിശേഷം! പണ്ടുകാലം മുതലേ അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ അതിനുള്ള പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ എത്തിയിട്ടും ഇങ്ങനെയൊക്കെയാണെങ്കിലും പലരും അത്രയ്ക്ക് വളർന്നിട്ടില്ല. ചെറിയ സഹായം കൊടുത്താലും മറ്റ് നാലു പേർ അറിയണമെന്നുള്ള ആഗ്രഹവും ചിത്രമെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതും ഒക്കെയും വെളിവാക്കുന്നത് ഒന്നാണ്. നാം കൊടുക്കുന്നത് പലരും അറിയണമെന്നുള്ള ഇച്ഛ. ക്രിസ്തു ചോദിക്കുന്നുണ്ടാകും, എന്തിനാണ് ദരിദ്രരായ മനുഷ്യരുടെ ശിരസിങ്ങനെ ഭൂമിയോളം താഴ്ത്തുന്നത്? തമ്പുരാൻ നമ്മളോടൊക്കെ ഇപ്രകാരം ശകാരിക്കുന്നുണ്ടാകാം, ഏത് ആത്മാവാണ് നിങ്ങളെ നയിക്കുന്നതെന്ന്. എത്രയോ നാം വളരണം ക്രിസ്തു ആവശ്യപ്പെടുന്നത് പോലെ കൊടുക്കുവാൻ കഴിയേണ്ടതിന്. കണക്ക് സൂക്ഷിക്കാതെ കൊടുക്കുവാൻ, നന്മ ചെയ്യുവാൻ, ഊഷ്മളമായ ബന്ധങ്ങൾ അതുവഴി സമ്പാദിക്കുവാൻ. എത്രയോ മടുപ്പുണ്ടാക്കുന്നതാണ് കണക്ക് കൂട്ടി പലപ്പോഴും ബന്ധങ്ങളെ നിർണയിക്കുന്ന സ്ഥിതി. ഇതൊരു പ്രപഞ്ച നിയമമാണ്. കൊടുക്കുവിൻ, നിങ്ങൾക്കും ലഭിക്കും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. ഉള്ളതിൽ പങ്കു നാം അഗതികൾക്കാ അറിഞ്ഞു നൽകേണം മടിച്ചിടാതെ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥം സ്നേഹമായോതുന്നീതാ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ.